ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്സ് മാജിക് എല്ലാവർക്കും മാത്സ് മാജിക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന ചാപ്റ്ററാണ് പഠിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾ കുറേ പേരെയൊക്കെ കമൻസ് ഒക്കെ അയച്ചിരുന്നു അതിനൊക്കെ എല്ലാവർക്കും നന്ദിയുണ്ട് ഇനിയും അതുപോലെ നിങ്ങൾ ക്ലാസ്സിലെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള പോർഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കമൻസ് അയക്കണം അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ എല്ലാവരും ഒരു ബുക്കും പെന്നുമായിട്ട് ഇരുന്നിട്ട് ഞാൻ ചെയ്യുന്ന കണക്കുകളൊക്കെ അപ്പോൾ തന്നെ ചെയ്തു പഠിക്കുക അപ്പോൾ നല്ല എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ ഈ ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് ലൈൻസ് ആൻഡ് ആംഗിൾസ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയിരുന്നാൽ നമുക്കത് വെച്ചിട്ട് എല്ലാ കണക്കുകളും ചെയ്യാൻ പറ്റും അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല അത് ഓർത്ത് വെക്കണം അതുപോലെ തന്നെ കൃത്യമായിട്ട് പഠിക്കണം അപ്പോൾ എന്നാൽ മാത്രമാണ് നമുക്ക് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടം പോലെ പഠിക്കാനുണ്ട് ടെൻത്തിലായാലും ഈ നയൻത്തിൽ തന്നെ വേറെ ചാപ്റ്ററിലൊക്കെ ആയാലും നമുക്ക് ആവശ്യമുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ ഒരിക്കലും മറക്കാത്ത രീതിയിൽ അത് പഠിച്ചു വെക്കുക അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ വളരെ സിമ്പിളായിരിക്കും ഓക്കേ എന്നാൽ നമുക്ക് ഇനി ക്ലാസ്സിലേക്ക് എടുക്കാം അപ്പോൾ ഈ ചാപ്റ്ററിൽ കണക്കുകളൊക്കെ ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ടേംസുകൾ പഠിക്കാനുണ്ട് അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയാലാണ് നമുക്ക് എളുപ്പത്തിൽ കണക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ കൊലീനിയർ പോയിൻറ്റ്സ് കൊലീനിയർ പോയിൻ്റ്സ് എന്ന് പറഞ്ഞാൽ ഇഫ് ത്രീ ഓർ മോർ പോയിൻസ് ലൈ ഓൺ ദി സെയിം ലൈൻ ദി ആർ കോൾഡ് കൊലീനിയർ പോയിന്റ്സ് ഇപ്പോൾ ഇവിടെ ഒരു മൂന്ന് പോയിൻ്റ്സ് ഞാൻ വരയ്ക്കുന്നു ഇത് ഒരൊറ്റ ലൈനിലാണ് അല്ലേ സെയിം ഇങ്ങനെ മൂന്ന് പോയിൻ്റ്സും ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇതിന് നമുക്ക് കൊലീനിയർ പോയിൻസ് എന്ന് പറയാം അതായത് ഈ മൂന്ന് പോയിൻ്റ്സും ഒരു ലൈനിൽ തന്നെയാണ് കിടക്കുന്നത് ഇനി അങ്ങനെയല്ലാത്ത ലൈ പോയിന്റ്സിനാണ് നോൺ കൊലീനിയർ പോയിന്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതായത് ഇപ്പോൾ ഇവിടെ രണ്ട് പോയിന്റ്സ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ഇപ്പം ഇത് നോൺ കൊലീനിയർ ആണ് ഈ ഒരു ലൈനിലല്ല ഈ പോയിന്റ് കിടക്കുന്നത് അങ്ങനെ വരുന്നതിനാണ് നോൺ കൊലീനിയർ പോയിന്റ്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ആംഗിൾസ് എന്താ നോക്കാം ഇതൊരു ഇതൊരാംഗിളാണ് ഇതിൻ്റെ ഈ രണ്ട് റേസിനെ പറയുന്നത് ആംസ് എന്ന് പറയും അതുപോലെ തന്നെ ഇത് വെർട്ടെക്സ് ആണ് ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആംഗിൾസ് ഉണ്ട് അതായത് ലെസ് ദാൻ നയൻറ്റി ഇപ്പോൾ ഇതിൻ്റെ ആംഗിൾ എക്സാന്ന് വിചാരിക്കുക ഈ എക്സ് എന്ന് പറയുന്നത് സീറോയ്ക്കും നയൻ്റിക്കും ഇടയ്ക്ക് അതായത് സീറോ ഡിഗ്രി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ നയൻറ്റി അതായത് നയൻ്റിയേക്കാൾ ചെറുതും സീറോയിനേക്കാൾ വലുതും ഇങ്ങനെ വരുന്ന ആംഗിൾസിനെയാണ് നമ്മൾ അക്യൂട്ട് ആംഗിൾസ് എന്ന് പറയും അക്യൂട്ട് ആംഗിൾസ് ഇനി ഇത് നയൻറ്റി ഡിഗ്രി ആണെങ്കിൽ അതായത് പിന്നെ ആയിട്ട് ലൈൻ വരക്കും ഇതിനെയാണ് റൈറ്റ് ആംഗിൾ എന്ന് പറയും ഇതിൻ്റെ ഇപ്പോൾ ഇത് വൈ ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് ആംഗിൾ വൈ ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഇതിനെ നമ്മൾ റൈറ്റ് ആംഗിൾ എന്ന് പറയും റൈറ്റ് ആംഗിൾ ഇനി നയൻറ്റീനേക്കാളും കൂടുതലായിട്ടുള്ള മോർ ദാൻ നയൻറ്റി അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇങ്ങനെയായിരിക്കും അത് ആ ഒരു ഫിഗർ വരുന്നത് ഇതിൻ്റെ വാല്യൂ ഈ ആംഗ്ലി ഇസഡ് ആണെങ്കിൽ ഈ ഇസഡിൻ്റെ വാല്യൂ നയൻറ്റിയേക്കാൾ കൂടുതലായിരിക്കും അതായത് നയൻറ്റി ഡിഗ്രി ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ വൺ എയ്റ്റി ഡിഗ്രി അതായത് വൺ എയ്റ്റി ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും പക്ഷേ നയൻറ്റി ഡിഗ്രിയിലും കൂടുതലായിരിക്കും ഇങ്ങനെ വരുന്ന ആംഗിൾസിനെയാണ് നമ്മൾ പറയുന്നത് ഓപ്റ്റ്യൂസ് ആംഗിൾ ഓപ്റ്റ്യൂസ് ആംഗിൾ ഇനി നെക്സ്റ്റ് വരുന്നത് സ്ട്രെയിറ്റ് ആംഗിളാണ് അതിങ്ങനെ സ്ട്രെയിറ്റായിട്ടായിരിക്കും ആംഗിൾ വരുന്നത് ഇവിടെ ഈ ആംഗിളിൻ്റെ വാല്യൂ എസ് ഇസ് ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി ഇതിനെ പറയുന്ന പേരാണ് സ്ട്രെയിറ്റ് ആംഗിൾ ഇപ്പോൾ സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഈ കൊസ്റ്റിനിൽ ചിലപ്പോൾ പിന്നെ ഡിഗ്രി പറയില്ല അതിന് പകരം സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറയും അപ്പോൾ നമുക്കറിയാം ഇത് വൺ എയ്റ്റി ഡിഗ്രിയാണ് അപ്പോൾ ഏതൊക്കെ ആംഗിളാണ് പഠിച്ച് അക്യൂട്ട് ആംഗിൾ പ്ലസ് ദാൻ നയൻറ്റി ആയിരിക്കും റൈറ്റ് ആംഗിൾ നയൻറ്റി ആയിരിക്കും ഒപ്റ്റ്യൂസ് ആംഗിൾ ഗ്രേറ്റർ ദാൻ നയൻറ്റി ആയിരിക്കും പിന്നെ സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും ഇനി ഒരു ആംഗിൾ നമുക്ക് പഠിക്കാനുള്ളത് റിഫ്ലക്സ് ആംഗിൾ അതെങ്ങനെയാണ് വരുന്നത് നോക്കാം റിഫ്ലക്സ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്കിപ്പോൾ ഒരു ആംഗിൾ നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഇത്രയും ആംഗിൾ ഇതാണ് റിഫ്ലക്സ് ആംഗിൾ അപ്പോൾ നമുക്ക് അറിയാമൊരു സെർക്കിളായിട്ടാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഡിഗ്രി ത്രീ സിക്സ്റ്റി ഡിഗ്രി അപ്പോൾ ഇത് മൊത്തത്തിൽ വരുമ്പോൾ ഒരു സെർക്കിളാകും അപ്പോൾ ഇത്രയും ആംഗിൾ കഴിച്ചിട്ട് അതായത് ഈ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ആംഗിൾ കഴിച്ചിട്ട് ബാക്കിയുള്ള ഈ ആംഗിൾ കാണാനായിട്ട് ത്രീ സിക്സ്റ്റി മൈനസ് ഇസഡ് ചെയ്താൽ മതി അതായത് ഇവിടെ റിഫ്ലക്സ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ത്രീ സിക്സ്റ്റി മൈനസ് ഇസഡ് ചെയ്താൽ നമുക്ക് റിഫ്ലക്സ് ആംഗിളിൻ്റെ വാല്യൂ കിട്ടും അപ്പോൾ റിഫ്ലക്സ് ആംഗിളാണ് അടുത്തത് അപ്പോൾ അത് ത്രീ സിക്സ്റ്റിയിൽ നിന്നും ഇസഡ് സപ്റ്റാക്ട് ചെയ്താൽ മതി അപ്പോൾ എപ്പോഴും റിഫ്ലക്സ് ആംഗിൾ ഇപ്പോൾ ടീ ആണ് ഇവിടെ നമ്മൾ റിഫ്ലക്സ് ആംഗിൾ ആയിട്ട് എടുത്തത് അപ്പോൾ ടി ഇസ് ഈക്വൽ ടു ത്രീ സിക്സ്റ്റി മൈനസ് ഇസഡ് ആയിരിക്കും അപ്പോൾ ടീയുടെ വാല്യൂ എപ്പോഴും വൺ എയ്റ്റിയിലേക്കാളും കൂടുതലും ത്രീ സിക്സ്റ്റീനേക്കാളും ചെറുതായിരിക്കും വൺ എയ്റ്റി ലെസ് ദാൻ ടി ലെസ് ദാൻ ത്രീ സിക്സ്റ്റി ഇങ്ങനെയാണ് റിഫ്ലക്സ് ആംഗിൾ വരുന്നത് അപ്പോൾ ഇത്രയും ആംഗിൾസിൻ്റെ എങ്ങനെയാണ് ഈ ആംഗിൾസിൻ്റെ പേരൊക്കെ വരുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കും എങ്കിൽ മാത്രമാണ് ഇനി നമുക്ക് അങ്ങോട്ട് തുടർന്നുള്ള ഭാഗങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇനി ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ആംഗിൾസ് ഇനിയുണ്ട് അതായത് സപ്ലിമെൻ്ററി ആംഗിൾസ് ലീനിയർ പെയേഴ്സ് അഡ്ജസ്റ്റൻ്റ് ആംഗിൾസ് ഇതൊക്കെ ഇനി പഠിക്കാനുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം നീ നെക്സ്റ്റ് അഡ്ജസ്റ്റെൻ്റ് ആംഗിൾസ് ആണ് അഡ്ജസ്റ്റെൻ്റ് ആംഗിൾസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ എ ബി സി എന്ന് പറയുന്ന ഒരു വലിയ ആംഗിൾ ഉണ്ടായിരുന്നു അതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ ഇവിടെ രണ്ട് അടുത്തടുത്ത് രണ്ട് ആംഗിൾസ് ഒന്നും ഇങ്ങനെ വരുന്ന ആംഗിൾസിനെയാണ് അഡ്ജസ്റ്റൻ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് അപ്പോൾ ആംഗിൾ എ ബി സി എന്ന് പറഞ്ഞാൽ ആംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ബി ഡി പ്ലസ് ആംഗിൾ സി ബി ഡി അല്ലേ അപ്പോൾ ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് എ ബി ഡിയും സി ബി ഡിയും കൂടി ആഡ് ചെയ്യുന്നതാണ് ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന ആംഗിൾസിനെയാണ് അഡ്ജസെൻറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിവിടെ രണ്ട് ആംഗിൾസ് വരച്ചിട്ടുണ്ട് ഒന്ന് എ ബി ഡി എന്ന് പറയുന്ന ആംഗിളും സി ബി ഡി എന്ന് പറയുന്ന വേറെ ആംഗിളും ഈ രണ്ട് ആംഗിളിലും കോമൺ ആയിട്ട് ഒരാം ഉണ്ട് അതായത് ബി ഡി എന്ന് പറയുന്നത് ഈ രണ്ട് ആംഗിളിലും കോമൺ ആണ് ഈ ബി സി എന്ന് പറയുന്ന ഈ സൈഡും എ ബിയും നോൺ കോമൺ ആണ് അല്ലേ ഈ നോൺ കോമൺ സൈഡ്സ് ചേരുമ്പോൾ ഒരു ലൈൻ ആവുന്നു അതായത് ഇതൊരു ലൈനാണ് ആ ലൈൻ്റെ ഉള്ളിലൂടെ വരയ്ക്കുന്ന ഒരു വേറൊരു റേ ഉണ്ടാവും അതായത് ഈ ലൈനെ കട്ട് ചെയ്യുന്ന രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു ലൈൻ ഒരു റേ ആണിത് ഇത് അങ്ങനെ വരുമ്പോൾ ഇവിടെ രണ്ട് ആംഗിൾസ് ഉണ്ടാവുന്നു മനസ്സിലായില്ലേ ഇതൊരു ലൈനായിരിക്കും ആ കാര്യമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ലൈനായിരിക്കും അതിൻ്റെ നടുക്കിൽ കൂടി വരുന്ന വേറൊരു റെ ഇങ്ങനെ വരുമ്പോൾ രണ്ട് ആംഗിൾസ് ഇവിടെ വരും ഈ രണ്ട് ആംഗിൾ നമുക്കറിയാം ലൈൻ എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ട്രെയിറ്റ് ആംഗിൾ ആണ് വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അല്ലേ അപ്പോൾ അതാണ് ഇവിടെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അങ്ങനെ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ വൺ എയ്റ്റി ഡിഗ്രി കിട്ടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ലീനിയർ പെയേഴ്സ് എന്ന് പറയുന്നത് അതായത് ഒരു റേ ഈ ലൈനിനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ആംഗിൾസ് ഉണ്ടാവും ആ രണ്ട് ആംഗിൾസും കൂടി ആഡ് ചെയ്യുമ്പോൾ വൺ എയ്റ്റി ഡിഗ്രി വരും അപ്പോൾ ഈ രണ്ട് ആംഗിൾസിനെ പറയുന്ന പേരാണ് ലീനിയർ പെയേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെ വേണേലും വരക്കാം ഇപ്പോൾ ഒരു ലൈൻ ഇങ്ങനെ വന്നു ഇങ്ങനെ ഒരു ആംഗിൾ വന്നു അപ്പോൾ ഇവിടെ ഈ ഇവിടെ വരുന്ന ഈ ആംഗിൾസ് ലീനിയർ പെയേഴ്സ് ആയിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ലൈൻ ഇങ്ങോട്ടാണെങ്കിലും ഇങ്ങനെ ഒരു ലൈൻ വന്നു ഇങ്ങനെ ഒരു ആംഗിൾ വന്നു അപ്പോൾ ഇതും ഇതും ലീനിയർ പെയേഴ്സ് ആയിരിക്കും മനസ്സിലായില്ലേ ഇങ്ങനെയാണ് ലീനിയർ പെയർസ് വരുന്നത് അപ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ട് ആംഗിളിൻ്റെയും ഈ അടിയിലായിട്ട് ഒരു ലൈൻ ആണോ കിടക്കുന്നതെന്ന് നോക്കിയാൽ മതി ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ലീനിയർ പെയർസ് ആയിരിക്കും നെക്സ്റ്റ് പഠിക്കാനുള്ളത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ രണ്ട് ലൈൻ ഉണ്ട് ഒന്ന് എ ബി രണ്ട് സി ഡി ഈ രണ്ട് ലൈൻസ് തമ്മിൽ കട്ട് ചെയ്യണം അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നാല് ആംഗിൾസ് ഉണ്ടാവും ഈ അതിൽ ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾസിനെയാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് അപ്പോൾ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ അത് എപ്പോഴും ഈക്വൽ ആയിരിക്കും അതായത് ഈ ഒരു എ ഓ ഡി എന്ന് പറയുന്ന ഈ ആംഗിളും സി ഓ ബി എന്ന് പറയുന്ന ഈ ആംഗിളും ആയിരിക്കും അതുപോലെ തന്നെ എ ഓ സിയും ഡി ഒ ബിയും ഈക്വലായിരിക്കും ആംഗിൾ പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക അതിൻ്റെ ആ പേര് എപ്പോഴും ശ്രദ്ധിക്കണം ചില ആളുകൾ അത്ര ശ്രദ്ധിക്കാറില്ല അതുകൊണ്ടാണ് അത് മിസ്റ്റേക്കുകൾ വരുന്നത് അപ്പോൾ എ ഒ ഡി ഈക്വൽ ടു സി ഒ ബി നമുക്ക് പ്രൂഫ് ഒക്കെ ചെയ്യാനൊക്കെ പഠിക്കാനുണ്ട് ആംഗിൾസ് ഒക്കെ ഈക്വൽ ആണെന്നൊക്കെ പ്രൂവ് ചെയ്യാനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ചാപ്റ്ററുകളിലൊക്കെ പഠിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആംഗിൾസിൻ്റെ പേര് പറയുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഏത് ആംഗിളാണ് നമ്മളത് എടുത്തിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇവിടെ എ ഒ ഡി ഈക്വൽ ടു സി ഒ ബി ആയിരിക്കും അതുപോലെ തന്നെ എ ഒ സി ഈക്വൽ ടു ഡി ഒ ബി ആയിരിക്കും ഇങ്ങനെ വരുന്ന ആംഗിൾസിനാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് അപ്പോൾ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ പിന്നെ ലീനിയർ പെയേഴ്സ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ലീനിയർ പെയേഴ്സ് ഈസ് വൺ എയ്റ്റി ഡിഗ്രി അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കിയിരിക്കാം ഇനി ഇത് വെച്ചിട്ടുള്ള കണക്കുകളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം അപ്പോൾ ഇതെല്ലാവരും ബൈഹാട്ട് പഠിക്കണം ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ വൈകാട്ട് പഠിക്ക ഇത് വെച്ചിട്ടാണ് ഇനി നമുക്കെല്ലാം ചെയ്യാനുള്ളത് അപ്പോൾ എല്ലാവരും ഒക്കെ ഇഷ്ടായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കണം എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും പോർഷൻസ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും അറിയിക്കണം ഞാൻ ഞാനതെല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു